ഭാവിയിൽ ഞാനിവിടെ വരുമ്പോ മണി എ സി വീടിന്റെ കണ്ടാമതി. അപ്പൊ ഈ ടോക്കിയോനെ നിങ്ങൾ ടോക്കിയോ തന്നെയാണോ വിളിക്കുന്നത് വീട്ടില്? അത് എന്താ വീട്ടില് വിളിക്കുന്നത് ടോക്കിയോനെ? ഹായ്, ടോക്കിയോ റിയോ പ്രൊഫസർ, ഇങ്ങനെയുള്ള പേരുകളൊന്നും മലയാളിക്ക് ഇപ്പോൾ അപരിചിതമല്ല. മണി ഹെയ്സ്റ്റ് എന്ന വെബ് സീരീസ് മലയാളികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു ആവേശവും ആരാധനയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടോക്കിയോ മണി ഹെയ്സ്റ്റിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിലുമുണ്ട് ഒരു ടോക്കിയോ. അതെ, ടോക്കിയോ എന്നുള്ള പേരുള്ള ഒരു ഒന്നര വയസ്സുകാരിയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ടോക്കിയോനെ പരിചയപ്പെട്ടാലോ. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ടോക്കിയോ, ഇതാണ് ടോക്കിയോന്റെ അമ്മ ഐശ്വര്യ അല്ലേ. അപ്പോ എപ്പോഴാണ് മണി ഹെയ്സ്റ്റ് സീസൺ ആദ്യമായിട്ട് കണ്ടുപോകുന്നത്? ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ആണ്. അപ്പോ ആളുടെ ഡെലിവറിക്ക് ശേഷമാണ് ലോക്ക്ഡൌൺ, അതായത് കർഫ്യൂ ഡേയിലാണ് ആളുടെ ബർത്ത്. അപ്പോ അന്ന് ലോക്ക്ഡൌൺ ആണ്, ആൾക്ക് ബിസിനസ്സിനൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അവിടുന്ന് അതിന് ശേഷം ആള് അല്ലെങ്കിൽ സീരീസ് ഒക്കെ ഇവിടെ കാണാറുണ്ട്. പക്ഷെ ഈ മണി ഹെയ്സ്റ്റ് ആ സമയത്താണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോ അത് അതിൽ കണ്ടു. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേര് കൊടുക്കണം എന്നുള്ള ഒരു വന്നപ്പോഴാണ് ആള് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത പേരാണ് നൈറോബി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ മണി ഹെയ്സ്റ്റ് ആള് കണ്ടു തുടങ്ങിയത് തന്നെ. അപ്പൊ ശരിക്കും ടോക്കിയോ അല്ല, നൈറോബി ആവേണ്ടതായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സീരീസ് കാണുന്നതിനേക്ക് പറ്റി വരാം. അപ്പോ ഹസ്ബൻഡ് ആദ്യം ഇത് മൊത്തം കണ്ടിട്ട് പിന്നെ ഈ കുട്ടിക്ക് പേര് സജസ്റ്റ് ചെയ്യണം ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ നൈറോബി എന്നുള്ള പേര് പെട്ടെന്ന് പറയായിരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ അതില് ആള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ആള് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പേര് പേര് കൊടുക്കണില്ലേ ചോദിച്ചു. ഞങ്ങൾ പേര് കൊടുത്തു, നൈറോബി എന്നാണ് പേര് കൊടുത്തേ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആരും പറഞ്ഞു ഇത് എന്ത് പേരാ, എവിടുന്ന് കിട്ടിയത്, വേണ്ട മാറ്റിക്കോ, കീറി കളഞ്ഞോ, വേണ്ട മാറ്റിക്കോ, വേഗം പോക്കോ. ഞാനും ആളുടെ മമ്മി ഉണ്ടായിരുന്നു, വേണ്ട എന്നുള്ള നല്ല എതിർപ്പായിരുന്നു. മീൻസ് അതെന്താണെന്ന് പോലും അറിയില്ല. അപ്പോ വേണ്ട, എന്തായാലും മാറ്റിക്കോ, ഇവിടുന്ന് തന്നെ മാറ്റിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ഇനി വെറുതെ ടെസ്റ്റ് അടിച്ചതാണ്. അപ്പോ പേരിട്ടിട്ടില്ല പറഞ്ഞു, കൊടുത്തിട്ടില്ല അതിലേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, ഒരു നാലാഴ്ചത്തോളം എടുത്തു പേരൊന്ന് ഫിക്സ് ആവാൻ വേണ്ടി. ടോക്കിയോ എന്നുള്ള പേരിലേക്ക് എത്താൻ വേണ്ടിട്ട് ഐശ്വര്യനെ ജീക്കോ ആ ഒരു സീരീസ് മൊത്തം കാണിച്ചു എന്ന് പറയുന്നുണ്ട് ഉള്ളതാണോ? അതെ അതെ, വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കിയോ ആള് പറഞ്ഞു. അതിന്റെ ഇടയിൽ ഡോറ കുറെ പേരുകളൊക്കെ വന്നു. അപ്പൊ ഈ റിയോ അതുപോലെ ഡെൻവർ അങ്ങനത്തെ പേരൊന്നുമല്ലേ? ഇല്ല, വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയാണല്ലോ. ഞങ്ങൾ ആദ്യം ഇടുന്നത് കൊറോണ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അതിടണം. പിന്നെ ഫസ്റ്റ് ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആള് ഒരു വെസ്റ്റ് ഇൻഡീസ് ഗെയിലിന്റെ ഫാനാണ്. അപ്പൊ അപ്പോ ക്രിസ് ഗെയിൽ അല്ലെങ്കിൽ ക്രിസ്റ്റീന ഗെയിലിന് ഇടാനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ബന്ധത്തിൽ തന്നെ ആളുണ്ട്. അപ്പോ ആ ഇത് കാരണം അവര് വീട്ടുകാർ പറഞ്ഞു വീട്ടിലെ ഒരാൾക്ക് മതി ആ പേര്, ഒരു ഗെയിലും മതി, ഗെയിലല്ല ക്രിസ്റ്റീന മതി. അപ്പോ അത് വേണ്ട. അപ്പൊ ടോക്കിയോ ആയിട്ടില്ലെങ്കിലും ശരിക്കും ടോക്കിയോ എങ്ങനെങ്കിലും ഒരു വിധത്തിൽ ഫേമസ് ആയേനെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആള് ഹസ്ബൻഡ് പറഞ്ഞ ടോക്കിയോ എന്ന് ഇടാവോ. പക്ഷെ ഡാഡി കുറച്ച് നല്ല വെറൈറ്റി ഉള്ള പേരുകൾ ആഗ്രഹിക്കുന്ന ആളാണ്. ഹസ്ബൻഡിന്റെ പേരും ജീക്കോ എന്നാണ്. അപ്പൊ അതാ ഡാഡി സജസ്റ്റ് ചെയ്ത പേരാണ് അത് ആദ്യം. അപ്പൊ ഡാഡി പറഞ്ഞു ആരും കേൾക്കാത്ത പേരായിരിക്കണം അവൾക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ടോക്കിയോ എന്ന് പറഞ്ഞു. അപ്പൊ ഡാഡിക്ക് ഇഷ്ടമായി, പക്ഷെ റിലേറ്റീവ്സിനും മമ്മിക്കും മമ്മിയുടെ റിലേറ്റീവ്സിനും ഒന്നും താല്പര്യം. അത് അറിയുള്ളൂ, ജപ്പാൻ നൈറോബി എന്താന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ടോക്കിയോ എന്താന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഫിലിമിലത്തെ ഹീറോയിന്റെ പേരാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും ഇത് വേണ്ട ഇത്. അപ്പൊ ഞാനിക്കറിയില്ല ഇങ്ങനെ ആരെങ്കിലും വിളിക്കുന്ന ഒരു കുട്ടീനെ വിളിക്കുക എന്നുള്ള എങ്ങനെ വിളിക്കുക ഒരു ഇതായിരുന്നു.
അപ്പൊ ആള് പറഞ്ഞത് നീ കാണു ഇത് കണ്ടോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരുത്തി ആ സമയത്ത് പിന്നെ റെസ്റ്റിലാണല്ലോ. അപ്പൊ ഇരുന്ന് കണ്ടപ്പോ പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് ഉള്ളപ്പോ തന്നെ അപ്പൊ ഈ ടോക്കിയോനെ നിങ്ങൾ ടോക്കിയോ തന്നെയാണോ വിളിക്കുന്നത് വീട്ടില്? അത് എന്താ വീട്ടില് വിളിക്കുന്നത് ടോക്കിയോനെ? തങ്കു. തങ്കു. കാരണം ആ സമയത്ത് തങ്കു പൂച്ച ഫേമസ് ആയി. അപ്പൊ ഞങ്ങൾ തങ്കു നിട്ടു. എന്താണോ വയറല്, അതാണ് ഹസ്ബൻഡ് അനിയെ വിളിച്ചു തുടങ്ങിയത് കുഡൂസ് എന്നാണ്. കുഡൂസ് ആ സമയത്ത് പിന്നെ തങ്കു എന്നിറങ്ങിയപ്പോ തങ്കു പൂച്ച ആദ്യത്തെ കൊറോണ സമയം. ആ സമയത്ത് ആളാള് ഇതാവുന്നത് പിന്നെ തങ്കു എന്നായി. അങ്ങനെ തങ്കു വിളിക്കും. ഇപ്പൊ ഇപ്പൊ ആൾക്കാരോട് ഇപ്പൊ എന്താ കുട്ടിയുടെ പേര് ടോക്കിയോ എന്ന് പറയുമ്പോ സ്ഥലത്തിന്റെ പേര് എന്തെങ്കിലും എടുത്തിട്ടെ പറഞ്ഞു. സ്ഥലത്തിന്റെ പേര് മാത്രല്ല, ഒരു ഫിലിമിൽ ഹീറോയിൻ ആണ് പറഞ്ഞു. ഈ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം സംഭവം. അറിഞ്ഞു മണിഹേസ്റ്റ് അഞ്ചാം ദിവസം കണ്ടോ? ഭാര്യയും ഭർത്താവും കൂട്ടിയും ഒരുമിച്ചിരുന്നിട്ടാണോ സീരീസ് കാണുന്നത്? ഇന്നലെ അത്യാവശ്യത്തിന് കോള് ഫോണ് നല്ലതൊക്കെ വന്നിട്ടില്ല. പിന്നെ നല്ല വർക്കുണ്ടായിരുന്നു. അപ്പൊ രാത്രി നമ്മളാണ് ഞാൻ ഹസ്ബൻഡ് ഇന്നലെ ഇരുന്ന് ഒരു 3 മണി വരെ ഇരുന്ന് കണ്ട് തീർത്തു. ഇനി വല്ല ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ ഉത്തരം പറയണേ. അപ്പൊ അങ്ങനെ ഇരുന്ന് ഫുള്ളും കണ്ടു. അപ്പോ ഇനി ഒരു കുട്ടിയുടെ അപ്പൊ ആ കുട്ടിക്ക് നമുക്ക് റിയോന്നോ പാബ്ലോന്നോ ഒക്കെ പേരിടുന്നതിനെ പറ്റി ആലോചിക്കാറുണ്ടോ? മീൻസ് ഇപ്പൊ അനിയന്റെ വൈഫ് പ്രസവിച്ചു, ട്വിൻസ് ആണ്. അവർക്ക് കിട്ടുന്നത് ഇബീസ റാക്വേലും ഇബീസ റാക്വേലും ആണ്. അതിലും ഒരു മണി എസി കണക്ട് ഉണ്ടല്ലോ. ഓക്കെ ശരി, ഇനി ഭാവിയിൽ ഞാൻ ഇവിടെ വരുമ്പോ മണി എസി വീടിന്റെ കണ്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ കലാരൂപങ്ങളോട് അതുപോലെ സിനിമകളോട് സീരീസുകളോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം മനുഷ്യനിങ്ങനെ എന്താ പറയുക അവർക്ക് പേരായിട്ടൊക്കെ നൽകിയിട്ട് കാത്തുസൂക്ഷിക്കുന്ന അവർക്ക് ആ ഒരു മീഡിയത്തിനോടുള്ള ഒരു ആവേശമാണ്, ഒരു ആരാധനയാണ്. എൻ്റെ കൂടെയുള്ളത് ഐശ്വര്യയാണ്. ഐശ്വര്യയുടെ കൂടെ ദേ അവിടെ ടോക്കിയോയും ഉണ്ട്. ആർജെ വിഷ്ണുവാണ്, ക്ലബ് FM 104.8 തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നും. ഇവിടെ മാത്രം ടൺ കണക്കിന് 1